ഗോവയിലെ പുരാതനമായ പള്ളികളിലൊന്നും അതുപോലെ തന്നെ മ്യൂസിയം ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇതാ ഇങ്ങോട്ട് നോക്കിയാലും ഒരു പള്ളി പ്ലസ് മ്യൂസിയം അതൊക്കെ ഉണ്ട്, ഇങ്ങോട്ടും അതുപോലെയുണ്ട്. അപ്പോൾ രണ്ടിനും ഒരേ കോമ്പൗണ്ട് തന്നെയാണ്, പക്ഷേ ഇടയിലൊരു വഴി വരുന്നുണ്ട്. നമുക്ക് ആദ്യം ഇത് കണ്ടിട്ട് അങ്ങോട്ട് പോകട്ടോ. ഇംഗ്ലീഷിൽ പറയുന്നത് എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ ബെസിലിക്ക ഓഫ് ബോം ജീസസ് എന്നാണ് കേട്ടോ. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യാനിറ്റി ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി വന്ന ഒരു പുരോഹിതൻ എൻ്റെ ഭൗതിക ശരീരം ഇവിടെ വെച്ച് ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരം കുറേ കാലങ്ങളായിട്ട് കേടുവരാതെ ഇരിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് ഒരുപാട് എക്സിബിഷനായിട്ട് സംഘടിപ്പിച്ച് അത് എല്ലാം പൊതുദർശനത്തിൽ വെക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ അതുണ്ടോയെന്ന് എനിക്കറിയില്ല, എന്തായാലും പോയി നോക്കാം. ദ വേൾഡ് ഹെറിറ്റേജ് മ്യൂസിയത്തിൽ പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ആളുടെ ഒരു ഇതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഓൾഡ് ഗോവയിലാണ്. പഴയ പോർച്ചുഗീസ് ഇന്ത്യയുടെ ക്യാപിറ്റലാണ് ഈ ഓൾഡ് ഗോവ. 1594 പണി തുടങ്ങി. 1605 ഈ പള്ളിയുടെ പണി പുരോഗമിച്ചത്. പോർച്ചുഗീസ് കൊളോണിയൽ ആർക്കിടെക്ചറും അതുപോലെ തന്നെ ബറോക്ക് ആർക്കിടെക്ചറും ചേർന്ന് സമന്വയിപ്പിച്ചുണ്ടാക്കിയതാണ് ഈ പള്ളിയുടെ രൂപഘടന. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ലോകത്തിലെ 7 അത്ഭുതങ്ങളായ പോർച്ചുഗീസ് സ്മാരകങ്ങളാണ്. ഇതുപോലെ ഒരു പള്ളി ചിലപ്പോൾ പോർച്ചുഗലിൽ പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ഇന്ന് ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പ്രധാനമായും നമ്മൾ എല്ലാ കോട്ടകളിലും കണ്ട പോലെ തന്നെ വെട്ടുകല്ല് വെച്ചിട്ടാണ്, കാരണം കടലിന് അരികത്തുള്ളത് കാരണമാണ് ഈ വെട്ടുകല്ല് വെച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺക്രീറ്റിനേക്കാളും ശക്തിയുള്ളതും ഉറപ്പുള്ളതുമായിട്ട് കുറേ കാലം നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ കളറിലൊരു മാറ്റം കണ്ടോ, ആ റെഡിഷ് കളറാണ് അതിനുള്ളത്. പിന്നെ അതുകൂടാതെ തന്നെ കുറേയുടെയൊക്കെ മെയിൻ്റെനൻസിൻ്റെ പ്രോബ്ലം ഉണ്ട്, കാരണം എന്താ വെച്ചാൽ വെട്ടുകല്ലിൽ അധികം ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും അവർ നല്ല രീതിക്ക് തന്നെ സംരക്ഷിച്ച് പോരുന്നുണ്ട് കേട്ടോ. എന്ത് രസമാണ് ഇതൊക്കെ കാണാൻ. അന്ന് കാലത്ത് ഇത്രയും 1, 2, 3 നിലകളിലായിട്ട് ഈ പള്ളി പണിതിരിക്കുകയാണ്. പിന്നെ പള്ളിയുടെ ഈ സൈഡിലുള്ള ഒരു ഗ്രൗണ്ടും കോംപ്ലക്സും പിന്നെ അങ്ങോട്ടും ഒരു പള്ളിയുണ്ട്, നമുക്ക് അവിടെ പോവാം. അതിന് മുൻപായിട്ട് നമുക്ക് പള്ളിയുടെ അകത്ത് എന്തെങ്കിലും കാഴ്ചയുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ പള്ളിയിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേവിയർ അച്ഛൻ്റെ ഭൗതിക ശരീരം എടുത്തു വെച്ചിട്ടുണ്ട്, മമ്മിഫൈഡ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മമ്മീസ് ഒക്കെ കാണില്ലേ, എന്ന പോലെ തന്നെ ഉണ്ട്. പിക്ചറുകളെല്ലാം കാണുമ്പോൾ നമുക്ക് താഴെ നിന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മേലെ ചെട്ടിലായിട്ട് വെച്ചിട്ടുണ്ട്. ആ സംഭവം നോക്കുമ്പോൾ ഏതാണ്ട് തലയോട്ടിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, വേറൊന്നും അങ്ങനെ കാണാൻ പറ്റുന്നില്ല. പിന്നെ അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ആ മമ്മിഫൈഡ് ബോഡി ചില സമയങ്ങളിൽ എക്സിബിഷനായിട്ട് വെക്കാറുണ്ട്. ഭയങ്കര തിരക്കായിരിക്കും ആ സമയത്ത് എന്ന് പറയുന്നത്. ഇപ്പം അത് വെച്ചിട്ടില്ല, ഇതൊരു തെട്ടിൻ്റെ മുകളിലാണ്. പിന്നെ അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ആ ബോഡിയുടെ ഫോട്ടോഗ്രാഫ്സ് ഇടുന്ന കുറേ പിക്ചറുകൾ അവിടെ വെച്ചിട്ടുണ്ട്, അതെല്ലാം കാണാൻ പറ്റും. പിന്നെ കുറച്ച് മുകളിലായിട്ട് ഒരു ആർട്ട് ഗാലറി ഉണ്ട്. ആ ആർട്ട് ഗാലറി പോയി കഴിഞ്ഞാൽ ഈ പള്ളിയുടെ പഴയ ചിത്രങ്ങളും അങ്ങനെ കുറേ ശില്പങ്ങളും സ്റ്റാച്ചുസൊക്കെയാണ് ഉള്ളത്. അതിന് 10 രൂപ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാണാറുള്ളത്. പിന്നെ ഇത് കാണുന്നത് പള്ളിയുടെ കോത്തളമാണ്, ഇങ്ങനെ റൗണ്ടായിട്ടായിട്ട്. പിന്നെ കുറേ ഈ പള്ളിയിൽ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ഇനിയും പണി പൂർത്തിയായിട്ടില്ല. പണി പൂർത്തിയായി കഴിഞ്ഞാൽ അടിപൊളിയാണ് കാണാൻ. പിന്നെ ആ കാണുന്നത് 100 പഴക്കമുള്ള മണിയാണ് കേട്ടോ. പിന്നെ അത് മണിയും അതുപോലെ തന്നെ 100 പഴക്കമുള്ള ഒരു ബിൽഡിങ്ങാണ്. ആ മണി കയറി അടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ആ നിലകളിലെല്ലാം ഇപ്പോൾ പണികൾ നടക്കുന്ന കാരണം നമുക്ക് ഒന്നും കയറാൻ പറ്റില്ല കേട്ടോ. പിന്നെ ബാത്റൂം ഫെസിലിറ്റി എല്ലാം ഇങ്ങോട്ടുണ്ട്. ലൈറ്റ് ഷോസ് ഒക്കെ ഉണ്ട്, വീഡിയോഗ്രാഫി അലോഡ് അല്ല, ബാക്കിയെല്ലാം കാണാൻ പറ്റും.
ഇങ്ങോട്ട് എന്താന്ന് നോക്കട്ടോ, നമുക്ക് രൂപങ്ങളൊക്കെ വെച്ച ഒരു സ്റ്റാച്ചു ആണ്. എന്തായാലും പോയി നോക്കാം. ഇവിടെ ജസ്റ്റ് മാതാവിൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ബാത്റൂമും റെസ്റ്റിംഗ് ഏരിയ ആണ് കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പം നമുക്ക് ഈ പള്ളിയിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി അടുത്ത് അങ്ങോട്ട് പോകാം. അവിടെ ടിക്കറ്റ് റേറ്റ് ഉണ്ടാവുമായിരിക്കണം, കാരണം ഒന്ന് വെച്ചിട്ട് രണ്ടവിടെയും കാണാനുള്ള ഒരു വകുപ്പൊന്നും ഞാൻ കാണുന്നില്ല. എന്തായാലും പോയി നോക്കാം. നമുക്ക് ഈ പള്ളിയുടെ അകത്തുനിന്ന് കോമ്പൗണ്ട് തന്നെ ഒരു റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെത്തുണ്ടോ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത്. തീർച്ചയായും ഈ ഗോവയിൽ വരുമ്പോൾ കാണേണ്ട രണ്ട് പള്ളികളിലും ഒന്നാണ് കേട്ടോ അത്. ഫോട്ടോഷൂട്ട് മാത്രമല്ല, നമുക്ക് ചരിത്ര പ്രാധാന്യമായിട്ട് പിന്നെ ക്രിസ്ത്യാനിപരമായിട്ടൊക്കെ ഭയങ്കര അറിവുകൾ കിട്ടുന്ന ഒരു സാധനമാണ്. പിന്നെ ഗൈഡിനെ എടുക്കണമെങ്കിൽ കുറച്ചുകൂടി ഇൻഫർമേഷൻസ് കിട്ടും. ഇവിടെ ക്രോസിംഗ് ഉണ്ട്, നമുക്ക് ടിക്കറ്റ് ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ, നോക്കാം എന്തായാലും. മുന്നിലൊന്നും വാഹനങ്ങൾ അങ്ങനെ പാർക്ക് ചെയ്ത് ഒരുപാട് നേരം നിൽക്കാനൊന്നും പറ്റില്ല, എന്നാലും കുറച്ച് നേരമൊക്കെ നിർത്തി ഇറക്കിയിട്ടൊക്കെ പോകുന്നവരുണ്ട്. അങ്ങനെ നമ്മൾ ആ അടിപൊളി പള്ളിയുടെ മുന്നിലായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് മ്യൂസിയം, അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇപ്പോൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. വരുന്നു ഒരുപാട് പേര് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട്, പക്ഷെ നല്ല രസമാണ് കാണാൻ. പോയ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റാണ് ഈ കാണുന്ന മ്യൂസിയം. ഇവിടെ ടൈമിംഗ് ഉണ്ട്, 9 മണി തൊട്ട് 1:30 വരെയും പിന്നെ അതിനുശേഷം 2:30 തൊട്ട് 5 മണി വരെയും. അപ്പോൾ ഇത് കുറേ ക്രിസ്ത്യാനിറ്റിയുടെ ബേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും പോയി നോക്കാം നമുക്ക്. എന്തായാലും ആ പഴയ ആർക്കിടെക്ചർ എന്തായാലും നല്ല രീതിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കുറേ കേടുപാടുകളും ഇങ്ങനെ നിറം പോയതൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇവിടെ കണ്ടില്ലേ ഈ നടപ്പാതയും സൈഡും അതിലെല്ലാം കെട്ടിയിരിക്കുന്നതും വെട്ടുകല്ല് വെച്ചിട്ട് തന്നെ. അപ്പോൾ ബിൽഡിങ്സ് എല്ലാം കെട്ടിയത് വെട്ടുകല്ല് വെച്ചിട്ട് തന്നെ ആയിരിക്കും. ഓരോ പാറ കഷ്ണങ്ങൾ പോലെയുണ്ട് ഓരോ വെട്ടുകല്ല്. ഇത് കണ്ടില്ലേ, ഇങ്ങോട്ട് പോയാൽ ചർച്ചിൻ്റെ കുറേ ഇൻഫർമേഷൻസ് ആണെന്നാണ് പറയുന്നത്. എന്തായാലും പോയി നോക്കാം. നമ്മൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഇവിടുത്തെ സന്ദർശന സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി 10 മിനിറ്റ് കൂടിയുണ്ട് എങ്കിലും അവർ അടച്ചു പൂട്ടാറായി എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ പുറത്ത് വന്നിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പള്ളികളിലെ കാഴ്ചകൾ. ആ മുന്നിൽ കാണുന്ന പോലെ നമ്മൾ വരുമ്പോഴും കണ്ടിട്ടുണ്ടായത് നല്ല രസമാണ് അതിലൂടെ പോകാൻ. എന്താ നമ്മുടെ മുന്നിലായിട്ട് വരുന്നതാണ് ഗോവ ദർശൻ ബസ് കേട്ടോ. ഈ ബസ്സിലിരുന്ന് ഇങ്ങനെ കാഴ്ചകൾ കണ്ടിട്ട് പോകുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി നമ്മൾ നേരെ പോകുന്നത് പ്ലാനറ്റോറിയത്തിലോട്ടാണ്. പ്ലാനറ്റോറിയത്തിലെ കാഴ്ചകൾ കാണാനായിട്ട് അടുത്ത വീഡിയോ കാണുക.